വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. മിണ്ടാതിരുന്ന് കേൾക്കുന്നവർക്ക് താരസംഘടനയായ അമ്മയിൽ സ്ഥാനമുള്ളൂവെന്ന് വിമർശിച്ച് നടി മല്ലിക സുകുമാരൻ. കൈനീട്ടമെന്ന പേര് നൽകുന്ന സഹായത്തിൽ വിവേചനം നടന്നിട്ടുണ്ട് എന്ന് മല്ലിക തുറന്നടിച്ചു. അർഹതപ്പെട്ട അവശരായ ഒരുപാട് പേർ സംഘടനയിൽ ഉണ്ടെന്നും എന്നാൽ ചിലരെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. മാസത്തിൽ 15 ദിവസം വിദേശത്ത് കഴിയുന്നവർക്ക് പോലും കൈനീട്ടം നൽകുന്നുണ്ട്. കൈനീട്ടം പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ഇടവേള ബാബുവിനോട് പറഞ്ഞിരുന്നു എന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അഭിനേതാക്കൾ ഉണ്ടെന്നും അവർക്കാണ് കൈനീട്ടം കൊടുക്കേണ്ടതെന്നും അവർ പറഞ്ഞു. സംഘടനയിൽ എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് വലിയ പാടാണ്. മിണ്ടാതിരുന്ന് കേൾക്കുന്നവർക്കേ അവിടെ പറ്റുകയുള്ളൂവെന്ന് മല്ലിക സുകുമാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മയിൽ കുറെയൊക്കെ തെറ്റുകൾ നടന്നിട്ടുണ്ട് എന്ന് മോഹൻലാലിന് അറിയാമെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. നേരത്തെ സംഘടനയുടെ തുടക്കകാലത്ത് പറ്റിയ പല തെറ്റുകളും നടൻ സുകുമാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിയമപരമായി ഓരോ കാര്യവും തിരുത്താൻ പറഞ്ഞതാണ്. എന്നാൽ അത് ചിലരുടെ ഈഗോ ക്ലാഷിൽ അവസാനിച്ചു. സുകുമാരൻ മരിച്ചതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണത്തിൽ സർക്കാരിനെയും മല്ലിക വിമർശിക്കുന്നുണ്ട്. കേസ് എവിടെ വരെ എത്തിയെന്ന് സർക്കാർ പറയണം. അതിജീവിതയായ ആ പെൺകുട്ടിക്ക് നേരെ ആക്രമണം നടന്നു എന്നത് സത്യമാണ്. അതിന്റെ പേരിലാണ് ഈ ചർച്ചകൾ തുടങ്ങിയതും പല സംഘടനകളും ഘോരഘോരം പ്രസംഗിച്ചതും. 7 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എന്തായെന്ന് സർക്കാർ പറയണം. എന്നിട്ട് വേണം അവർ ഇന്നലെ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാനെന്ന് മല്ലിക സുകുമാരൻ ആവശ്യപ്പെട്ടു. ഏവ കമ്മിറ്റി റിപ്പോർട്ട് കുടം തുറന്നുവിട്ട ഭൂതത്തെ പോലെയായി. മോശം പെരുമാറ്റമുണ്ടായാൽ ആദ്യം തവണ തന്നെ വിലക്കുകയാണ് വേണ്ടതെന്ന് മല്ലിക പറയുന്നു. അമ്മയിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്ന മോഹൻലാലിന് ഇതെല്ലാം അറിയാം. സംഘടനയ്ക്കുള്ളിൽ പലരും അവരുടെ ഇഷ്ടങ്ങൾ നടത്താൻ നോക്കിയിട്ടുണ്ട് എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. മോശം പെരുമാറ്റമുണ്ടായാൽ ആദ്യം തന്നെ വിലക്കണം. ചാനൽ മൈക്കിന് മുൻപിൽ ഓരോരുത്തർ വന്നിരുന്നത് എന്തൊക്കെയാണ് പറയുന്നത്? അഭിനയിക്കാൻ അവസരം ലഭിക്കാൻ 5-6 തവണ ഹോട്ടൽ മുറികളിൽ പോകുന്നത് എന്തിനാണെന്ന് മല്ലിക സുകുമാരൻ ചോദിക്കുന്നു. അമ്മയിൽ എല്ലാവരും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് വലിയ പാടാണ്. മിണ്ടാതിരുന്ന് കേൾക്കുന്നവർക്കേ അവിടെ പറ്റുകയുള്ളൂ എന്ന് മല്ലിക പറയുന്നു. അതിനിടെ താരസംഘടനയുടെ തലപ്പത്തേക്ക് തന്റെ മകനും നടനുമായി പൃഥ്വിരാജ് പോകില്ല എന്നാണ് വിശ്വസിക്കുന്നതെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. അമ്മയുടെ പ്രസിഡന്റാകാൻ ഇന്നത്തെ നിലയിൽ ഏറ്റവും യോജിച്ച വ്യക്തി പൃഥ്വിരാജാണെന്ന അഭിപ്രായ പ്രകടനം ശ്വേതാമേനോൻ നടത്തിയിരുന്നു. 2 കാരണങ്ങളായിരുന്നു അവർ ഇതിനുവേണ്ടി പറഞ്ഞിരുന്നത്. ഒന്ന്, പുതിയ കാലത്തെ അറിയുന്ന പുതിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന യുവതലമുറയുടെ പ്രതിനിധിയായ ഒരാൾ തലപ്പത്ത് വരുന്നത് സംഘടനയ്ക്ക് ഒരു പുതിയ മുഖം നൽകുമെന്നും, 2, അനീതിക്കെതിരെ പോരാടുന്ന ധാർമ്മികതയെ മുറിച്ചു പിടിക്കുന്ന വ്യക്തി എന്ന പ്രതിച്ഛായ പ്രതിക്ക് ഉണ്ട് എന്നുമായിരുന്നു. എന്നാൽ നടൻ, നിർമ്മാതാവ്, വിതരണക്കാരൻ എന്നീ നിലകളിലെല്ലാം ഏറെ തിരക്കുള്ള പ്രതി ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. അമ്മയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഒരു ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമാണെന്നും പത്രസമ്മേളനത്തിനിടയിൽ പൃഥ്വിരാജ് അഭിപ്രായപ്പെട്ടിരുന്നു.